ത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ചുന്നു വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് കഴിഞ്ഞ അറുപത്തി ഏഴ് എപ്പിസോഡുകളിലായിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം മുതൽ പതിനഞ്ചാമത്തെ പതിനാലാമത്തെ അധ്യായം വരെ ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ചു ഇന്ന് നമുക്ക് പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വെല്ലുവിളായ ദൈവം അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ഒരു നിയമം ചെയ്യുന്നതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയുകയാണ് അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ അതിൻ്റെ ശേഷം ഏതിൻ്റെ ശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ രാജാക്കന്മാരോട് പോരാടി ലോ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിച്ചതിനു ശേഷം മുലിവനായ ദൈവം അവനോട് ഇടപെടുകയാണ് അപ്പോൾ ശത്രുക്കളോട് ജയിച്ചു വരുമ്പോൾ ശത്രുവിനോട് പോരാടി കഴിയുമ്പോൾ ഉടനെ ദൈവം നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവാണ് നമുക്കറിയാം കർത്താവായി യേശു ക്രിസ്തു മരുഭൂമിയിൽ ആ പിശാശിനാൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം അവൻ്റെ അടുക്കൽ വന്ന് കർത്താവിനെ ബലപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നാം ശക്തിഹീനരാണ് ഈ ലോകത്തിൽ നമുക്ക് പൈശാശികനോട് പോരാടുവാനായിട്ടുള്ളതായ ശക്തിയില്ല ദൈവം നമുക്ക് ശക്തി തരുന്നു ആ സമയത്തും ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മളോട് സംസാരിക്കുവാൻ നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നും നമുക്ക് ഉണ്ട് അതിനുശേഷം പറയുന്നത് അബ്രഹാമിന് ദർശനത്തിൽ യഹോവിയുടെ അരുളപ്പാട് ദർശനം പഴയ നിയമ ഈ ദർശനം അടിക്കടി ദൈവമക്കൾക്കും പ്രവാചകന്മാർക്കും ഉണ്ടായിക്കൊണ്ട് ഇരുന്നു അത് ദൈവം കൊടുത്തുകൊണ്ടിരുന്നു ദൈവം അവർക്ക് സ്വപ്നത്താലോ ദർശനത്താലോ ഒക്കെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയും മറ്റുള്ളവരോട് ദൈവജനങ്ങളോട് സംസാരിക്കുവാനുള്ളതായ കാര്യങ്ങൾ ദർശനത്താൽ കൊടുത്തിരുന്നു എന്നാൽ നമുക്ക് എബ്രായ ലേഖനം ഒന്നാമധിയായ ഒന്ന് ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നത് പൂർവ്വകാലത്ത് പിതാക്കന്മാർ മുഖാന്തരം അംശം അംശമായി ഈ ദർശനത്തിലൂടെയൊക്കെ സംസാരിച്ചു എന്നാൽ ഈ അന്ത്യകാലത്ത് മുഴു ദർശനവും കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് ഇനിയും പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്നതുപോലെയുള്ളതായ ഒരു ദർശനത്തിൻ്റെ ആവശ്യമില്ല ആ കംപ്ലീറ്റ് ആയിട്ടുള്ളതായ കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് തന്നിരിക്കുകയാണ് നമ്മൾ എത്രയോ ഭാഗ്യശാലികളാണ് മുഴു ദർശനം എല്ലാ കാര്യങ്ങളും അവസാനം വരെ സംഭവിക്കുവാനുള്ളതായ കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലൂടെ തന്നതിന് ശേഷമാണ് കർത്താവ് ഈ പുസ്തകം തീർത്തിരിക്കുന്നത് നോക്കുക നാം ാണ് അബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവ ഈ ദർശനം കൊണ്ട് നിറച്ചിരിക്കുകയാണ് ദൈവവോചനത്തിലൂടെ ദർശനം കൊണ്ട് നിറച്ചിരിക്കുകയാണ് അറപ്പാട് ഉണ്ടായത് എന്തെന്നാൽ അബ്രഹാമെ ഭയപ്പെടേണ്ട അബ്രഹാമയെ നീ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടി ആവശ്യമില്ല ഇപ്പോൾ അബ്രഹാമിന് ചിലപ്പോൾ ഭയം ഉണ്ടായി കാണിക്കും ഈ രാജാക്കന്മാർ വീണ്ടും വന്ന് എന്നെ ഉപദ്രവിച്ചാല് ആ സോതോം രാജാവിനോട് ഞാൻ അത് തൻ്റെ യോദ്ധാക്കളെ കൊടുക്കുകയില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ അബ്രഹാമിന് ഒരു ഭയപ്പാടിന്റെ അനുഭവം ഉണ്ടായിരുന്നിരിക്കാം ആ രാജാക്കന്മാർ വന്ന് തന്നെയും സോതോമിനെയും നശിപ്പിച്ചതുപോലെ ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചുകൊണ്ടുപോയതുപോലെ തന്നെയും പിടിച്ചു കൊണ്ടുപോകുമോ എന്നുള്ളതായ ഒരു ചിന്ത മാനുഷികമായ രീതിയിൽ അബ്രഹാമന് ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കും കർത്താവ് ഇവിടെ തന്നോട് ദർശനത്തിൽ പറയുന്നത് നീ ഭയപ്പെടേണ്ട നമുക്കറിയാം ദ യുവജനത്തില് അനേക ഇടങ്ങളിൽ അനേക ഇടങ്ങളിൽ ഈ പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഭയപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടേണ്ടി ആവശ്യമില്ല ഏതാണ്ട് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഈ ഭയപ്പെടേണ്ട എന്നുള്ളതായ ഫ്രേസും അതിനോട് ചേർന്നുള്ളതായ കാര്യങ്ങളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം അറുപത്തി അഞ്ച് ദിവസവും നന്നാല് വർഷം കൂടിയിരിക്കുമ്പോൾ അതിവർഷവും വരുന്നു അന്നത്തേക്കുമുള്ളതായ കാര്യങ്ങള് ഓരോ വർഷത്തിലും ഓരോ ദിവസത്തിലും ദൈവം നമ്മോട് സംസാരിക്കുകയാണ് നീ ഭയപ്പെടേണ്ട ഭയപ്പെടുവാനുള്ളതായ കാര്യങ്ങൾ മാത്രമേ ഭൂമിയിലുള്ളൂ എന്നാൽ വലിവനായ ദൈവം പറയുകയാണ് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല പ്രിയ വിശ്വാസികളെ ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ അതിഭയങ്കരമായിരിക്കുന്ന ദാരുണ്യമായ കാര്യങ്ങളാണ് നാം കാണുന്നത് വിശ്വാസികളോട് ക്രിസ്ത്യാനികളോട് വളരെ ക്രൂരമായി ഇടപെടുന്ന ഒരു ലോകം അവരെ എങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു കളയാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകം അങ്ങനെയുള്ള ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വലിവനായ ദൈവം അബ്രഹാമിനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് നമ്മളോടും അവൻ പറയുകയാണ് കുഞ്ഞേ നീ ഭയപ്പെടേണ്ടി ആവശ്യമില്ല നീ ഭയപ്പെടാതിരിക്കുക എന്ന് പറയുക അതിനുശേഷം പറയുന്നത് എന്താ പറയുന്നത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഞാൻ നിന്റെ പരിചയവും അതിമഹത്തായ പ്രതിഫലവുമാകുന്നു ഞാൻ നിന്റെ പരിചയമാകുന്നു നമുക്കറിയാം പരിചയം എന്ന് പറയുന്നത് ശത്രുവിന്റെ എതിർപ്പുകൾ തടസ്സപ്പെടുത്തുവാനായിട്ടുള്ളതായ കാര്യങ്ങളാണ് ഈ പരിചയം ഒരു വ്യക്തി ധരിച്ചാൽ ശത്രു എന്തെങ്കിലും ഒരു അമ്പയ്യുകയോ അല്ലെങ്കിൽ ഇവന് തകർക്കുവാനായിട്ട് തുടങ്ങുകയോ ചെയ്യുമ്പോൾ ആ പരിചയയിൽ വന്ന് അത് കൊള്ളുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് വേണ്ടി ആ പരിചയം അത് സഹിക്കുന്നു എന്താണ് നമുക്കറിയുവാനായിട്ട് സാധിക്കുക അപ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ പരിചയമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശത്രു നമ്മളെ ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവം നമ്മളിലല്ല വരുന്നത് അത് കർത്താവ് നമുക്ക് വേണ്ടി സഹിക്കുകയാണ് വെളിവനായ ദൈവം നമുക്ക് വേണ്ടി അത് സഹിക്കുകയാണ് നോക്കുക നമ്മുടെ ദൈവം എത്രയോ നല്ലവനാണ് എത്രയോ നല്ലവനാണ് കഷ്ടങ്ങളും പ്രയാസങ്ങളും ആ എതിർപ്പുകളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടി അത് സഹിക്കുവാൻ അവൻ പരിചയമായിരിക്കുകയാണ് നമുക്കൊരു പ്രൊട്ടക്ഷൻ ക്ഷൻക്കൊരു ദൈവം നമ്മുടെ നമ്മുടെ പരിചയമായിട്ട് അവൻ നമ്മെ കവർ ചെയ്യുന്നു നമ്മൾ അവനെ സംരക്ഷിക്കുന്നു നമുക്ക് ഒരിക്കലും ഭാരപ്പെടേണ്ടി ആവശ്യമില്ല യോഗനാഥൻ്റെ സുവിശേഷം പത്താമതിയായി മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ എൻ്റെ കൈ കൈ പത്തിയിൽ നിങ്ങൾ ആ കൈയുടെ മുഷ്ടിയിൽ നിങ്ങൾ സുരക്ഷിതരാണ് ആരും നിങ്ങളെ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കില്ല വലുവിനായ ദൈവം നമ്മുടെ പരിചയമാണ് മാത്രമല്ല നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ് കർത്താവ് നമുക്ക് പ്രതിഫലമായിട്ട് നിൽക്കുകയാണ് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതം നന്നായി നയിക്കുന്ന ഒരു വ്യക്തിക്ക് വലിയ അനുഗ്രഹങ്ങളും വലിയ സംരക്ഷണവും വലിയ പ്രതിഫലങ്ങളും ഉണ്ട് അതുകൊണ്ട് നമുക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ കാര്യത്തിൽ സംരക്ഷണ കർത്താവിനുള്ളതായ സംരക്ഷണയിൽ അമർന്നുകൊണ്ട് അവന്റെ അടിപ്പിടുകളിൽ നാം പതിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ ഒരു ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വലിയവനായ ദൈവ വിവാക്കൾ കൊണ്ട് നമ്മെ സഹായിക്കട്ടെ അവന്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുന്നതാകട്ടെ